നമുക്ക് ശ്രദ്ധാവു പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ മത്തായി നമ്മുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ സ്തുതി ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാർക്കും നിർദ്ദേശം നൽകിയ ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു യോഗനാൻ കാലാഗ്രഹത്തിൽ വെച്ച് ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് കേട്ട് ശിഷ്യരയച്ച് അവനോട് ചോദിച്ചു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹനാനെ അറിയിക്കുക അന്ധന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു ബധിതർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എനിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ നമ്മുടെ കർത്താവായ മിസ്തുയെ സ്നാപകൻ മക്കേരിയൂസ് കാരാഗ്രഹത്തിൽ നദിയുടെ അക്കരെ ജറൂസലമിൻ്റെ പ്രാന്തപ്രദേശങ്ങളെയൊക്കെ ഒരുപക്ഷെ നോക്കിക്കണ്ടു കർത്താവിൻ്റെ പ്രഭാഷണങ്ങളെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കൊക്കെ കേട്ടുകൊണ്ട് അവൻ തന്നെ രക്ഷിക്കുമെന്ന ചിന്തയിലോ അവൻ തന്നെ വന്ന് കാണുമെന്ന ചിന്തയിലോ അല്ലെങ്കിൽ അവൻ ഈ കരാഗ്രഹത്തിൽ നിന്ന് തന്നെ വിമോചിപ്പിക്കും എന്ന ചിന്തയിലോ ഒക്കെ ക്രിസ്തുവിനെ കാത്തിരുന്നിട്ടുണ്ടാകണം ക്രിസ്തു അവനെ പോയി സന്ദർശിച്ചോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ ചില രേഖകളിൽ ഈശോയും അമ്മയും എല്ലാം എന്നെ പോയി കണ്ടതായിട്ട് വായിക്കുന്നുണ്ട് എങ്ങനെയായാലും കുറേ കാലം കഴിയുമ്പോൾ യോഹന്നാൻ ഒരു സന്ദേഹമുണ്ടാകുകയാണ് ആ സന്ദേഹം തൻ്റെ ശിഷ്യരിലൂടെ ഈശോയുടെ അരക്കിലേക്ക് അയച്ചിട്ട് അവരോട് തന്നെ ചോദിക്കുകയാണ് are you the one who has to come or should we wait for somebody else പരിശുദ്ധാത്മാവ് ഇവൻ്റെ മേലെ ഇറങ്ങി വന്നത് ഞാൻ കണ്ടു ഇവനാണ് ദൈവത്തിൻ്റെ പുത്രൻ ഇവന് വഴിയൊരുക്കുവാൻ മരുഭൂമിയിൽ ഒരു ശബ്ദമായി വന്നവൻ മാത്രമാണ് ഞാൻ എന്നൊക്കെ സാക്ഷിപ്പെടുത്തിയ യോഹനാൻ മരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ഇവൻ തന്നെയാണോ ക്രിസ്തു എന്നൊരു സംശയത്തിൻ്റെ നിഴലിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് എൻ്റെ ജീവിതം മുഴുവൻ വ്യുതമായി പോയോ ജീവിച്ചത് മുഴുവൻ വെറുതെയായിപ്പോയോ ഒരു സന്ദേഹത്തിലേക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന സകല മനുഷ്യരും കിടന്നു വരുമെന്നൊരു യാഥാർത്ഥ്യമാണ് നമുക്കൊക്കെ വളരെയേറെ പ്രിയങ്കരിയായ ഒരു പുണ്യവതി ഞാനൊക്കെ പല വിചാരത്തോടെ പോലും വിളിച്ചു പോകുന്ന ഒരു പുണ്യവതിയാണ് വിശുദ്ധ കൊച്ചുദേശിയായ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അറിയാതെ ഇങ്ങനെ വിളിക്കുന്നതാണ് ചിലപ്പോൾ വിളിച്ചു കഴിയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് കൊച്ചുദേശിയാണല്ലോ വിളിച്ചത് അങ്ങനെ ഒരു പുണ്യവതിയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊച്ചുനാളിലെ പരിചയപ്പെട്ട വളരെ പ്രിയപ്പെട്ട ഒരു പുണ്യമതി ആ പുണ്യവതിയെ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ കൊച്ചുനാളിൽ തന്നെ ദൈവ സ്നേഹത്തിൽ പരിശീലിപ്പിക്കപ്പെട്ട മഠത്തിലായിരുന്നപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെന്ന വണ്ണം ജീവിച്ച ഒരു പുണ്യവതിയാണ് ആ പുണ്യവതിയുടെ ആത്മകഥ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും എൻ്റെ ആത്മകഥയിലെ അവസാന ഭാഗങ്ങൾ സിസ്റ്റേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടില്ല ആത്മകഥയിലെ അവസാന ഭാഗങ്ങൾ കൊച്ചു രേഴ്സ് എഴുതിയത് നമുക്ക് വായിക്കാൻ അങ്ങനെ കിട്ടിയിട്ടില്ല അടുത്ത നാളിലാണത് പബ്ലിഷ് ചെയ്തത് കാരണം അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കുന്നവർ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലാണ് പുണ്യവതി എഴുതിയിട്ടുള്ളത് എന്നു പറഞ്ഞാൽ മരിക്കുന്ന ആ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും പുണ്യവതി ചോദിക്കുന്ന ചോദ്യമുണ്ട് ദൈവമില്ല ദൈവം ഉണ്ടോ ഇല്ല എന്നാ തോന്നുന്നത് ദൈവമില്ല എന്നിട്ട് ഇവിടെ പറയുന്നു ഒരു ടെംപ്റ്റേഷൻ ഓഫ് അത്തേസ്സം ദൈവമില്ല എന്നൊരു ചിന്തയാണ് എനിക്കിപ്പോ ഉള്ളത് അങ്ങനെ ഇല്ല ദൈവം ഇല്ലായിരിക്കും ഉണ്ടോ ആർക്കറിയാം കൽക്കട്ടയിലെ മതത്തെസയുടെയും ഡയറി കുറിപ്പുകളുടെ അവസാന കാലത്ത് അല്ലെങ്കിൽ ജീവിതകാലത്തിൻ്റെ അവസാനത്തെ തെരേസ എങ്ങനെയാണ് ഇതുവെച്ചിട്ടുള്ളത് ദൈവം ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കറിയാം ഇല്ലായിരിക്കാനാണ് കൂടുതൽ സാധ്യത കുരിശിൽ കിടന്ന ഈശോ ചോദിച്ച ചോദ്യം നീ എന്തിനാണ് എന്നെ ഉപേക്ഷിക്കുന്നത് ഇതൊക്കെ ചുമ്മാ തമാശ ചോദിക്കുന്ന ചോദ്യം ഒന്നും നല്ലത് തമാശ ആണെങ്കിൽ വേറെന്തേലൊക്കെ ചോദിക്കാമായിരുന്നില്ല യേശോക്ക് ഒത്തിരി തമാശകളെ കുറിച്ച് കിടന്ന് പറയാമായിരുന്നു കുരിശിൽ കിടന്ന് ഈശോ ചോദിച്ച ചോദ്യമാണ് വൈ ഹാവ് യു ഹിസീക്കൻ മീ നീ ഉണ്ടോ ദൈവം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഏതൊരു ദൈവവിശ്വാസിയുടെയും കാൽ ചൂട്ടിലെ പോകുന്ന ഒരു വല്ലാത്തൊരു അനുഭവം എല്ലാ ദൈവവിശ്വാസിക്കും ഉണ്ടാവുമെന്നുള്ള സത്യമാണ് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നമ്മളെല്ലാവരും എല്ലാവരും കടന്നു പോകേണ്ടതാണ് എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ഹലോ ലിയ ഓർക്ക് പറയാമോ ഹലോലിയ അങ്ങനെ ഒരു ദൈവാനുഭവം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇല്ലാത്തൊരനുഭവത്തിൻ്റെ മേഖലകളിലൂടെ എല്ലാ വിശ്വാസികളും ടക്കം സകല വിശ്വാസികളും കടന്നു പോകും ഈശ്വസായും കടന്നു പോവുക അതേ വഴി അപ്പോൾ അങ്ങനെയുള്ള ആ വിശ്വാസ മേഖല അതിലാണ് ആത്മാവിൻ്റെ ഇരുണ്ട യാത്ര രാത്രികൾ എന്നൊക്കെ ആത്മീയമായ ക്ലാസിക്കുകളിലൊക്കെ നമ്മൾ വായിക്കുന്നത് ആത്മാവ് ഒരു ഇരുട്ടറിയിൽപ്പെട്ട അനുഭവം വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവം തനിക്ക് ആരുമില്ല എന്ന തോന്നലുണ്ടാകുന്ന അനുഭവം ദൈവം ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരികയില്ലായിരുന്നു എന്ന അനുഭവം ഇതെല്ലാ മനുഷ്യനെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് ഉണ്ടാകും ഉണ്ടായേ പറ്റും അപ്പം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും സംഭവിക്കില്ലാത്ത ഒന്ന് സംഭവിച്ചാൽ എന്ന പോണ് നമ്മൾ പതിറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേദത്താളുകളിൽ ഇതൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നമ്മളിതെല്ലാം വായിച്ച് മനസ്സിലാക്കണം സ്നാപയോഹന്നാൻ പോലും ഈശോയെ സംശയിച്ചു ഈശോയ്ക്ക് പോലും പിതാവിന്റെ ആ സ്നേഹത്തിൽ സംശയം തോന്നി കുരിശിൽ കിടക്കുമ്പോൾ അവൻ അതാണ് ചോദിക്കുന്നത് നീ എവിടാണ് ഈശോ നമ്മെ പോലെ ഒരു മനുഷ്യനായിരുന്നു അവൻ്റെ കഠിന വേദനകളിൽ സർവ്വരാളും ഉപേക്ഷിക്കപ്പെടുമ്പോഴവൻ ചോദിക്കുന്നു നീ എവിടാണ് ആർ യു നീ നീ ഉണ്ടെങ്കിൽ തന്നെ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് സോ ഞാൻ വേറൊരാളെ പ്രതീക്ഷിച്ചിരിക്കണമോ ഞാൻ നിനക്ക് ജീവിതം സാക്ഷ്യം നൽകിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ വെറുതെ കളഞ്ഞതാണോ എന്നൊരു സംശയം യോഹന്നാൻ അലട്ടുന്നു ഇപ്പൊ പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ഇത് നരകത്തിൻ്റെ ഒരവസ്ഥയാണ് പാതാളത്തിൻ്റെ അവസ്ഥയാണ് എന്താണ് ദൈവത്താൽ കൈവിടപ്പെട്ടു പോയി എന്ന ഒരു അനു അനുഭവം ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പതരാൻ പാടില്ല നമ്മൾ തളരാൻ പാടില്ല അതാണ് ഹോപ്പ് എഗെയിൻസ്റ്റ് ഹോപ്പ് എന്നൊക്കെ വിശുദ്ധർ പറയുന്ന ഒരു വാക്ക് പ്രതീക്ഷയില്ലാതിരിക്കുമ്പോഴും പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കാനായിട്ട് ഒന്നും കാണുന്നില്ല എന്നാലും പ്രതീക്ഷിക്കുക ആശ്രയിക്കാനായിട്ട് ആരെയും കാണുന്നില്ല എന്നാലും ആശ്രയിക്കുക വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാലും വിശ്വാസിയേറ്റ് പറയുക പട്ടം കൊടുക്കൽ പട്ടം സ്വീകരിക്കുന്ന വൈദികാർത്ഥി ഇങ്ങനെ പറയണം എന്ന് സഭ നിർദ്ദേശിക്കുന്നുണ്ട് അതെന്താണെന്നറിയുമോ ഞാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് പറയുന്നത് എനിക്കിത് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുമുണ്ട് അപ്പോഴാണ് ചിലപ്പോൾ ചിലരൊക്കെ പോയി മരിച്ചു കളയാം എന്തിനാണ് ജീവിക്കുന്നത് ആത്മഹത്യ ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു ചിന്ത മനസ്സിൽ വരാത്ത ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരിക്കൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കാത്തവരുണ്ടോ അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കോസിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചെന്നാൽ നമ്മൾ ജീവിക്കുന്ന ആ ജീവിത ലക്ഷ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും നമുക്കാർക്കും പൂർത്തീകരിക്കാനും സാധിക്കയില്ല സത്യമായ കാര്യമാണ് നമുക്കാർക്കും നമ്മൾ ജീവിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ഋജുവായ രേഖകളിൽ കൊണ്ടുനടക്കാൻ സാധിക്കില്ല നമ്മൾ പതനി പതനങ്ങളിൽ താഴ്ചകളിൽ വീഴ്ചകളിൽ പെട്ടുപോകും കുരുക്കിൽ പെട്ടുപോകും കൊടുങ്കാറ്റിൽ ഉലഞ്ഞുപോകും എല്ലാ ദിവസവും ഒരേ കാലാവസ്ഥയല്ല കാറ്റുണ്ടാവും കോളുണ്ടാവും വെള്ളപ്പൊക്കമുണ്ടാകും പ്രളയമുണ്ടാകും കഠിന വേനലുണ്ടാകും ഇതെല്ലാം ജീവിതത്തിലും ഉണ്ടാകും കാലാവസ്ഥയിലുള്ള മാറ്റം പോലെ തന്നെ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ എൻ്റെ വചനത്തിൽ അടിത്തറ ഉറപ്പിക്കുക എൻ്റെ വചനത്തിൽ അടിത്തറ ഉറപ്പിക്കുക എൻ്റെ വചനം നിങ്ങളിൽ ആഴത്തിൽ വസിക്കട്ടെ കർത്താവിൻ്റെ ആ വചനം ആഴത്തിൽ വസിക്കട്ടെ നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുന്നത് പോലും ദൈവ വചനം കൊണ്ട് ചോദിക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ് ഈശോടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചത് അത് പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളിലാണ് ചോദിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചത് അവിടെയാണ് പ്രകാശം ഉണ്ടാകുന്നത് അവിടെയാണ് കാർമേഹത്തിനിടയിൽ ഈ വൈദ്യുതി സ്ഫുലിംഗങ്ങൾ പോലെ പ്രകാശം നമ്മളിൽ കടന്നു വരുന്നത് അവിടെയാണ് സാത്താൻ നമ്മളെ വിട്ടുപോകുന്നത് അല്ലെങ്കിൽ സാത്താൻ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുവാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നുണ്ട് ാണ് കരാഷ് ടെസ്റ്റ് എന്നൊക്കെ പറയും അബ്രാഹത്തെ പരീക്ഷിച്ചതുപോലെ എല്ലാവർക്കും അത്രമാത്രം കഠിനമുള്ളതല്ലെങ്കിലും ഈ പരീക്ഷണങ്ങളെല്ലാം ജീവിതത്തിന് ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും ഉണ്ട് ഈ പരീക്ഷണത്തിൻ്റെ സമയങ്ങൾ അതിന് മണിക്കൂറുകൾ ചിലക്കത് ഏതാനും മണിക്കൂറുകളായിരിക്കും ചിലക്കത് നീണ്ട വർഷങ്ങളായിരിക്കാം അപ്പോഴൊക്കെ ധൈര്യത്തിൽ ഏത് ധൈര്യത്തിലാണ് ദൈവം എന്നെ കൈവിടുകയില്ല അതാണ് കുഞ്ഞിനെ പോലെ വിശ്വസിക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറയുന്നത് അതാണ് വിശ്വാസം എന്നൊക്കെ പറയുന്നത് വലിയ ദാനമാണ് അന്ന് എല്ലാവർക്കും വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല വിശ്വാസം പോലും ദൈവത്തിൻ്റെ ഒരു ദാനമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ് ദൈവം തന്നെ നമ്മളെ താങ്ങുന്നു നിങ്ങളിപ്പോഴേ ദേവാലയത്തിൽ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അത് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഉടുപ്പൊക്കെ ധരിച്ച് വന്നിരിക്കുകയാണ് സത്യം അങ്ങനെ അല്ല നിങ്ങളെ ദൈവം കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ് ദൈവം കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ് അതാണ് സത്യം കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും കണ്ടേനെ അപ്പോൾ മനസ്സിലാക്കുക അതാണ് കർത്താവിൽ ദൃഢമായി ശരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ പാടുന്നത് അതുകൊണ്ടാണത് അത് പാടിപ്പാടി ഉറപ്പിക്കുകയാണ് അല്ലാതെ ശരണപ്പെടാനുള്ള കഴിവുള്ള ഉള്ളതുകൊണ്ടൊന്നും അല്ല നമുക്കൊന്നും അങ്ങനെ ദൈവത്തിലങ്ങനെ ആഴത്തിൽ ശരണപ്പെടാനുള്ള കഴിവൊന്നും ഉണ്ടായതുകൊണ്ടല്ല പിന്നെയോ അതൊരു ദാനമാണ് അതുകൊണ്ടാണല്ലോ എല്ലാ ദിവസവും ജപമാല ചൊല്ലുമ്പോൾ മൂന്ന് പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പിന്നെ ഒന്നിനും നിയോഗമില്ല വേണമെങ്കിൽ വെച്ചോളണം ഈ നിയോഗം ഒരു മാസ്റ്റാണ് ആണ് ഏതാണ് ഈ മൂന്ന് നിയോഗം ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തിൽ ശരണപ്പെടാനും ദൈവത്തെ സ്നേഹിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതൊരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഇത് മൂന്നും നമ്മളിൽ പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മയോടെ ഈ അമ്പത് പ്രാവശ്യവും നന്മ നിറഞ്ഞവരെയൊക്കെ ചൊല്ലുന്നത് ഈ മൂന്ന് പുണ്യങ്ങൾ അത് ദൈവം നമുക്ക് തരണം അതുകൊണ്ട് ഈ വിശുദ്ധാത്മാക്കളുടെ എല്ലാം ജീവിതാനുഭവങ്ങൾ നമ്മളെയും ശക്തരാക്കണം നമുക്കും പ്രയാസങ്ങളുണ്ടാകും പ്രതിബന്ധങ്ങളുണ്ടാകും നമുക്ക് മുമ്പേ കടന്നു പോയവർക്കെല്ലാം ഇതുണ്ടായിട്ടുണ്ട് അതുണ്ടായേ മതിയാകൂ അതുകൊണ്ടല്ലേ യേശു പറയുന്നത് പ്രലോഭനങ്ങൾ അതുണ്ടായേ മതിയാകൂ അ ദൈവ അങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ ഇടറിപ്പോകല്ലേ എന്നല്ല ഇടറിപ്പോയാലും തിരികെ വരുവാൻ സാധിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇടറിപ്പോകല്ലേ എന്നല്ല ഇടറിപ്പോയാലും തിരികെ വരുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം